പുരാണ പ്രശസ്തമായ സരസ്വതി നദിയാണ് നമ്മൾ കാണുന്നത്. വളരെ ശക്തിയോടുകൂടി ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന സരസ്വതി നദി വേദവ്യാസ മഹർഷിയുടെ ശാപത്താൽ പിന്നീട് അപ്രത്യക്ഷമായി തീരുന്നു. ഇത്രയും ശക്തിയായി ഒഴുകിയിറങ്ങുന്ന സരസ്വതി നദി പിന്നീട് വളരെ ചെറിയൊരു നീർച്ചാല് മാത്രമായി മാറുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. പുരാണ രചനയിൽ ഏർപ്പെട്ടിരുന്ന വേദവ്യാസ മഹർഷിക്ക് സരസ്വതി നദിയുടെ ശബ്ദകോലാഹലം അസഹ്യമായതിനെ തുടർന്ന് അദ്ദേഹം ശപിച്ചു എന്നാണ് ഐതിഹ്യം. ഈ പുണ്യസ്ഥലത്ത് സരസ്വതീ ദേവിയുടെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്, സരസ്വതി നദീ തീരത്ത് തന്നെ. വളരെ മനോഹരമായ ഈ പുണ്യസ്ഥലത്ത് ധാരാളം ഋഷീശ്വരന്മാർ തപസ്സിരുന്നിട്ടുണ്ട്. പാണ്ഡവർ അവരുടെ അവസാന കാലഘട്ടത്തിൽ സ്വർഗാരോഹണം ചെയ്ത വഴിയാണ് ഈ നേരെ കാണുന്നത്. ഈ വഴിയിലൂടെ പോയി അവരോരോരുത്തരായി പോകുന്ന യാത്രാമധ്യേ മോക്ഷപ്രാപ്തി അടഞ്ഞു എന്നാണ് സങ്കല്പം. വളരെ മനോഹരമായ ഈ സരസ്വതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ നിന്ന് തീർത്ഥം ശേഖരിക്കുവാനും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എല്ലാ വർഷവും എത്തിച്ചേരുന്നു. സരസ്വതി നദിക്ക് കുറുകെ ഭീമൻ നിർമ്മിച്ച പാലമാണ് ഇത്. സരസ്വതി നദിയെ കടന്നു പോകേണ്ട സാഹചര്യത്തിൽ നദിയിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി, അമ്മയായി കണക്കാക്കുന്ന സരസ്വതി ദേവിയെ നദിയെ ചവിട്ടാതെ പോകുന്നതിന് വേണ്ടി ഭീമൻ ഒരു പാലം നിർമ്മിച്ചു എന്നാണ് കഥ. മഞ്ഞുമൂടിയ മലകളാണ് ചുറ്റിനും, അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം തണുപ്പാണ്. ഇത് ഗണേശഗുഹയാണ്. ഗണപതി ഭഗവാൻ ഇവിടെ ഇരുന്നു കൊണ്ടും സമീപത്തുള്ള വ്യാസഗുഹയിലിരുന്നു കൊണ്ട് വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകങ്ങളെ എഴുതിയാണ് മഹാഭാരതം നമുക്കായി സമ്മാനിച്ചത് എന്ന് ഐതിഹ്യം. വേദവ്യാസൻ്റെ താളിയോല കെട്ടുകളെ അനുസ്മരിപ്പിക്കുന്നത് പോലെയുള്ള വ്യാസഗുഹയുടെ ശിലാരൂപവും ഇവിടെ നമുക്ക് കാണാം. ധാരാളം പുണ്യാത്മാക്കൾ ഇവിടെ തപസ്സിരിക്കുകയും ഈശ്വര സാക്ഷാത്കാരത്തിനായി അവരുടെ ജീവിതത്തെ മുഴുവൻ തന്നെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബദ്രീനാഥിന് സമീപം മാനാ വില്ലേജിലാണ് ഈ പുണ്യമായ സങ്കേതം. വർഷത്തിൽ 6 മാസത്തോളം ഇവിടെ മുഴുവൻ തന്നെ മഞ്ഞു മൂടിക്കിടക്കുന്നു. ഈ കാലയളവിൽ ബദ്രീനാഥ ക്ഷേത്രവും അടഞ്ഞുകിടക്കും. വീണ്ടും ക്ഷേത്രം തുറക്കുന്നതോടുകൂടി ഇങ്ങോട്ട് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രവാഹമായി. ഇവിടെ അദൃശ്യമാകുന്ന സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് അലഹബാദിൽ ഗംഗയും യമുനയുമായി ചേർന്ന് ത്രിവേണി സംഗമമായി മാറുന്നു.